സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം നടന്നു. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ടോട്ടോമാൾ, ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ, ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ്. ടോട്ടോമാൾ, നയമർമൂല, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് ജനറൽ ബോർഡ് യോഗവും തെരഞ്ഞെടുപ്പും ശനിയാഴ്ച വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ആ സമരം രാത്രിയോടുകൂടിയിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ആ സമരം ഒത്തുതീർപ്പാക്കുകയും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകാം എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അന്ന് ആ സമരം വിട്രോ ചെയ്തപ്പോ പിന്നീട് അതിന്റെ ഭാഗമായി നീണ്ടു നീണ്ടു പോവുകയാണ്. ഇന്ന് വീണ്ടും അധ്യയന വർഷം തുറക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനേക്കാൾ കുറച്ചു മുമ്പ് ഈ പ്രശ്നം കൊണ്ടുവന്നപ്പോൾ അന്ന് പറഞ്ഞത് ഇലക്ഷനാണ്, ഇലക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ആ ഒരു പ്രശ്നം ഇനി വീണ്ടും വരികയാണ്. ഇനി ഇപ്പോ കാസർഗോഡ് ജില്ലയിൽ എല്ലായിടത്തും വിദ്യാർത്ഥികൾ നല്ല മനസ്സോട് കൂടിയിട്ട് അവരെ യാത്ര ചെയ്യുന്നത് കൊണ്ട് 5 രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റില്ലാത്ത രീതിയിലാണ് കാസർഗോഡ് ജില്ലയിൽ സർവീസ് നടത്തുന്നത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് എം എ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സി എ മുഹമ്മദ് കുഞ്ഞി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി താലൂക്ക് പ്രസിഡന്റായി ബി സി മധുസൂദനെയും വൈസ് പ്രസിഡന്റുമാരായി കെ എൻ ബാലകൃഷ്ണൻ, ജനാർദ്ദൻ ജയ്ശാൽ എന്നിവരെയും സെക്രട്ടറിയായി മുഹമ്മദ് കുഞ്ഞിയെയും ജോയിന്റ് സെക്രട്ടറിമാരായി മുഹമ്മദ് ബഷീർ, അബൂബക്കർ പട്ള എന്നിവരെയും ട്രഷററായി ശരത് ദുർഗയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.